യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോം രാവിലെ 11 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക നൽകുക. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ജോസ് ടോം 24നോട് പ്രതികരിച്ചു. എബിൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലായിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോം ഇന്ന് നാമനിർദ്ദേശം നൽകുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. യുഡിഎഫ് രണ്ടില ചിഹ്നത്തിൽ തന്നെയാകുമോ ഈ നാമനിർദ്ദേശ പത്രിക നൽകുക? ഞാൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ്. യുഡിഎഫ് നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നോമിനിയാണ്. പാലായിൽ മാണിസാറിൻ്റെ പിന്തുടർച്ചക്കാരനാകാൻ എന്നെ നിയോഗിച്ചത് ശ്രീ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ്. യു ഡി എഫിൻ്റെ തീരുമാനം, പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ ശിരസ വഹിക്കും. ചിഹ്നത്തെ സംബന്ധിച്ചോ, 11 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചതും യു ഡി എഫ് പാലായിലെ യു ഡി എഫ് നേതൃത്വമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് രീതിയിലൊരു വാർത്തകളൊക്കെ വരുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റിയോടെ അറിയണമെങ്കിൽ നിങ്ങൾ യു ഡി എഫ് നേതൃത്വത്തോടും പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയോടും ചോദിക്കണം. അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. നാമനിർദ്ദേശം ആ കാര്യത്തിലൊന്നൊരു കിട്ടിയിട്ടില്ല ഇതുവരെ. ഇല്ല, ഞാനിപ്പോൾ പിന്നെ ശ്രീ ബഹുമാനപ്പെട്ട മാണിസാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നോമിനേഷനൊക്കെ പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണോ എന്ന് അവർ പറയുന്ന അതനുസരിച്ച് രണ്ടില ചിഹ്നം ലഭിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ലഭിക്കണമെന്നാണ് ആഗ്രഹം. ഏതായാലും അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. 11 മണിക്കാണ് നാമനിർദ്ദേശം നൽകുന്നത്. ഏതായാലും ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമോ ഉറപ്പോ ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് സൂചനകൾ ലഭിക്കുന്നത്.